ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു DIY ആണ്, എങ്ങനെ നമുക്ക് വീട്ടിൽ ഹാൻഡ് വാഷ് സോറി ഡിഷ് വാഷ് പ്രിപ്പയർ ചെയ്യാമെന്ന്, പാത്രം കഴുകുന്ന ഡിഷ് വാഷ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്, എല്ലായിടത്തും നമുക്ക് ഈ സോപ്പ് കടയൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല, പക്ഷേ നമുക്ക് ആമസോണിൽ ഈ സാധനം കിട്ടും. സോ അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും അടങ്ങിയിട്ടുള്ള പേപ്പറും കാര്യങ്ങളെല്ലാം ഇവർ ഇതിൽ തന്നിട്ടുണ്ട്, അത് വെച്ച് നമുക്കത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പാക്കേജൊക്കെ കിട്ടി, തുറന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങളെ ഈ പേപ്പേഴ്സും പിന്നെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ആ, ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ബോക്സ്, പിന്നെ പാക്കേജ് ചെയ്യാൻ വേണ്ടി ഉള്ള കുന്തോക്കുണ്ട്. ഓക്കെ, ദിസ് ഈസ് കാസ്റ്റിംഗ് സോഡയാണിത്. ഒരുമാതിരി ഉപ്പ് പരൽ പോലെ ഇരിക്കും. ഇവർ നമ്പർ ഇട്ടിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതാണ്. ഫസ്റ്റ് നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഏതാണ് ചെയ്യേണ്ടത്, അങ്ങനെ നമ്പർ ഇട്ടിട്ട്. ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ ആസിഡ് സ്ലറി, ആൻഡ് തേർഡ് വൺ ഞാൻ നേരത്തെ കാണിച്ച പൗഡറാണ്, പിന്നെ ഈ കളറും മണത്തിന് വേണ്ടിയുള്ള എസെൻസും. ഇത്രയാണ് സംഭവം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത സംഭവം കിട്ടും. പക്ഷേ ഇതിനെല്ലാം ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ചുമ്മാ എല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടിച്ച് വെച്ചാൽ മിക്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ആ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, സോ ഇതിനായിട്ട് ആദ്യം വേണ്ടത് 2.5 liters ഓഫ് വാട്ടർ, അതാണ് വേണ്ടത് നമുക്ക്. അവർ അതിൽ എഴുതിയിട്ടുണ്ട്, ഫസ്റ്റ് ഇൻസ്ട്രക്ഷനാണ് എന്താ മിക്സ്ഡ്. ആദ്യത്തെ പാക്കറ്റ് ഒരു 2.5 liter വെള്ളത്തിനകത്ത് നമ്മൾ ഡിസോൾവ് ചെയ്ത് ഒരു 10 minutes വെച്ചേക്കണം, അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാനൊരു പാത്രത്തിൽ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട് 2.5 liters. ഞാനിന്ന് ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. നോർമലി പറഞ്ഞ് കേട്ടിട്ടുണ്ട് സ്റ്റീൽ പാത്രം യൂസ് ചെയ്തിരുന്നത്, പക്ഷേ ഞാനാണെങ്കിൽ ഇതിന് മുന്നേ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വീട്ടിലത് ചെയ്ത് നോക്കുന്നത്, ഡിഷ് വാഷ് മാത്രമല്ല ബാക്കിയുള്ള ലിക്വിഡ്സും ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയതിനെക്കാട്ടും എനിക്ക് കുറച്ചുകൂടെ കൺസിസ്റ്റൻസി തോന്നിയത് ഈ സ്റ്റീലിലുണ്ടാക്കിയപ്പോഴാണ് കേട്ടോ. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ പാത്രത്തിൽ 2.5 liters വെള്ളത്തിൽ 2.5 liters വെള്ളം അതെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ കാസ്റ്റിംഗ് സോഡ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ഇങ്ങനെ ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങും, അതിന് ഈ വെള്ളമായിട്ട് റിയാക്ട് ചെയ്തിട്ടൊരു ചൂടുണ്ടാവും. അങ്ങനെ ഞാൻ നന്നായിട്ട് കലക്കി കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏത് വശത്തേക്കാണോ കളിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. നമ്മളിങ്ങനെ തിരിച്ചും മറിച്ച് കളക്കാൻ നിൽക്കരുത്. ഇടയ്ക്ക് ഞാൻ വേറൊരു ലിക്വിഡ് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ചെയ്ത് ഫസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഫ്ലോപ്പായി പോയിട്ടുണ്ട് കേട്ടോ. സോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മാക്സിമം ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കുക. സോ അങ്ങനെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു കഞ്ഞുവെള്ളത്തിൻ്റെ രൂപത്തിൽ ഒരുമാതിരി ഒരു കളറിൽ കിട്ടുന്നില്ലേ, ഈ ലിക്വിഡ് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇതൊരു 10 minutes നമ്മൾ അങ്ങനെ തന്നെ വെച്ചേക്കാം. ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യാം, ഇനി വേറൊരു പൗഡർ കൂടിയില്ലേ, ആ പൗഡറും കൂടെ നമ്മൾ വെള്ളത്തിലിട്ട് ലയിപ്പിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടി അതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വേറൊരു പാത്രത്തിൽ ഒരു 2.5 liters വെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ ആ തേർഡ് പാക്കറ്റ് പൗഡർ പോലെ ഇരിക്കുന്നൊരു പൊടിയാണത് അതിട്ട് അലിയിപ്പിച്ച് വെക്കണമെന്ന്. സോ ഞാനൊരു വേറൊരു ബക്കറ്റിൽ ഒരു 2.5 liters വെള്ളം അതിലും അളന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സോ എന്നിട്ട് ആ പൗഡർ ഫോമിലുള്ള സാധനം പൊട്ടിച്ചങ്ങ് ഒഴിക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ഗ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിവേ ഇതൊരു കെമിക്കൽ ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ മാസ്കും ഗ്ലൗസും ഒക്കെ വെക്കുന്നത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇപ്പം നിലവിലുണ്ടെങ്കിൽ സാധനം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാതിരുന്നത് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്തി നമ്മളൊരു സെപ്പറേറ്റ്, അതാണ് നമ്മളിന്ന് പുറത്ത് വെച്ചെടുത്തിരിക്കുന്നത്, മാറി അവരൊന്നും എത്താത്ത സ്ഥലത്തേക്കാണ് മാറ്റി വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെ ഞാൻ ആ പൊടി ഇട്ട് കൊടുത്തിട്ട് അതും സെയിം തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് ഇതും ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി വേറൊരു പണിയുണ്ട്. നമ്മൾ ആദ്യം കലക്കി, ഇതിന് പിന്നെ വേറെ വരണ്ട, ഇതിന് ചൂടൊന്നും വരില്ല കേട്ടോ. ഇത് നോർമലായിട്ട് ഒരു പൗഡർ പോലെ തന്നെ ഇരിക്കും, നമ്മൾ നല്ല രീതിയിൽ കലക്കി കൊടുക്കുക സെയിം ഡയറക്ഷനിൽ. അപ്പോൾ അത് നന്നായിട്ട് ഡിസോൾവ് ആയിക്കോളും. സോ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന എന്തുവാ ഇതുണ്ടല്ലോ സൊല്യൂഷൻ, നമ്മൾ നേരത്തെ പൊടിയൊക്കെ ഇട്ട് ഒരു കഞ്ഞുവെള്ളത്തിൻ്റെ കളറായിരുന്ന സാധനമല്ലേ, ആ ഇപ്പം നമ്മൾ ചെയ്യേണ്ട അതിലേക്ക് സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ആസിഡ് സ്ലറി, ഇതാണ് ആസിഡ് സ്ലറി, ഇത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നേരത്തെ ഒരു കഞ്ഞുവെള്ളത്തിൻ്റെ രൂപമായിരുന്നെങ്കിലും ഇപ്പം ആ വെള്ളമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്.
അത് മുകളിൽ കുറച്ച് പതം നിൽക്കുന്നത്. ആക്ച്വലി ആ വെള്ളം തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനത് സൂം ചെയ്ത് കാണിക്കണം, അത് മറന്നുപോയതാ. ഓക്കെ, ആ ദെൻ ആ ഇപ്പോൾ അടിയിലേക്ക് നോക്കി നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. ഓക്കെ, അതിലേക്ക് ഞാൻ ആസിഡ് സ്ലറി ഒഴിച്ചു കൊടുക്കുക. സോ നമ്മൾ നെക്സ്റ്റ് ആസിഡ് സ്ലറി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ ഡയറക്ഷനിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഇതൊരു വളരെ നല്ല പരിപാടി, മീൻസ് എളുപ്പമുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതിന് നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ 260 rupees ആണ് ഇതിൻ്റെ വില. 260 രൂപ കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ കിറ്റ് കിട്ടും, നമ്മൾക്ക് തന്നെ മിക്സ് ചെയ്യാം. പിന്നെ നമ്മളത് പേഴ്സണൽ പ്രൊട്ടക്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നമില്ല, നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ യൂസ് ചെയ്യാം. ഇപ്പം ഞാനിത് മൂന്നാമത്തെ ആമസോണിൽ നല്ല അല്ലാണ്ട് ഞാൻ വേറെയും മേടിച്ച് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അടുത്തുള്ള സോപ്പ് കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട്. പക്ഷേ എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള സാധനം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതിന് കേട്ടോ. പുറത്തുനിന്ന് മേടിച്ചത് 240 rupees ആയിരുന്നു, പക്ഷേ അത് വേഗം ആ ലിക്വിഡ് ഫോം കുറച്ച് ജെല്ലൊക്കെ ഇങ്ങോട്ട് കുറഞ്ഞു പോയ പോലെ തോന്നി, എനിക്ക് വേഗം അത് പോയതുപോലെ തോന്നി. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല തിക് കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും. ഓക്കെ, ആ സ്ലറി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കലക്കി കൊടുക്കുക, സോറി ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, ആ ആ മിക്സ് ഇതിലൂടെ രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഈ നമ്മൾ കലക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ കലക്കും തോറും ഇതിലിങ്ങനെ പതേ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ആ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ 2.5 liter നമ്മൾ നേരത്തെ ഡിസോൾവ് ചെയ്തിരിക്കുന്ന വെള്ളം, ആ വെള്ളം എടുത്ത് ഇതിലൊഴിക്കുക. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ഇറ്റ് വെൽ, നന്നായിട്ട് ആ അതുണ്ട്, ഇതെടുത്ത് നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അപ്പം ആകെ പ്രശ്നമുള്ളൂ, നമ്മൾ ഈ കലക്കും തോറും, സോറി ഇങ്ങനെ ഇളക്കും തോറും ഇതിലെന്താ പത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. എനിവേ നമുക്ക് കഴുകുമ്പം പത വളരെ അത്യാവശ്യമായ കാര്യമാണല്ലോ. ഓക്കെ, ആ അങ്ങനെ ഞാൻ 2.5 liter കൂടെ ഇതിലേക്ക് ഒഴിച്ചു. ഇപ്പോൾ സോ ടോട്ടൽ നമുക്കിപ്പോൾ 5 liters എന്താ ഡിഷ് വാഷാണ് റെഡി ആകുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ എത്രയാണ്, എനിക്ക് തോന്നുന്നു ഒരു 250 ml 50+ ആകാണ്ടാണ്, 50 രൂപയിൽ മേലെയാണ് ഒരു 250 ഒരെണ്ണം വാങ്ങുമ്പം. നമുക്ക് 260 രൂപ ഉണ്ടെങ്കിൽ 5 liter ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇത് പിന്നെ കളറ്, നമുക്ക് കളറ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് കളേഴ്സ് അവൈലബിൾ ആണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് അവർ തന്നിരുന്നത് ഒരു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രിക്ക് റെഡ് കളറാണെന്ന്. റെഡ് കളർ എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ കളർ പോലെ ഉണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ്റൂട്ടിൻ്റെ കളറാണ്. പിന്നെ എത്രത്തോളം കളർ ഇടണം എന്നുള്ളതും ഓപ്ഷനിലായി, എത്രത്തോളം ഇടാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. കാരണം ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ ലെമണല്ലോ ആയിരുന്നു യൂസ് ചെയ്തത്, പക്ഷേ അതെനിക്ക് ഭയങ്കര കളർ കുറവായിട്ടാണ് തോന്നിയത്. അപ്പം ഞാൻ അതുകൊണ്ട് ഇത്തവണ തന്ന പൗഡർ ഫുള്ളാക്കി ഇട്ടു. അപ്പോൾ ഇത് നല്ല റെഡിഷ് കളറായി വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പിന്നീട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊന്നും ഇത്രയും കളർ വേണം. അതുപോലെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു എസെൻസും കൂടെ തരുന്നുണ്ട്, ഒരു സ്മെല്ലിന് വേണ്ടി ഒരു എന്തോ ഒരു ലിക്വിഡ് ഫോമിലുള്ള അതും തരുന്നുണ്ട്. നമുക്ക് അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇതാണ് സംഭവം. ഇതും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സാക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഡിഷ് വാഷ് റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ വെറുതെ ഇരിക്കുന്നവർ വെറുതെ നമുക്കൊരു ഓരോന്ന് പുതുതായിട്ട് ചെയ്യാനൊരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഈ വീട്ടിലൊക്കെയുള്ള അമ്മമാർക്കൊക്കെ വേണമെങ്കിൽ ഒരു വരുമാനമായിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ചെറിയ കുപ്പികളിലാക്കിയൊക്കെ വിൽക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്, നമ്മളിതുപോലെ DIY ചെയ്യുന്നില്ല. ഇതിലേക്കാട്ടിയൊക്കെ ഉപരി നമ്മുടെ കാര്യം തന്നെ, സ്വന്തം കാര്യം തന്നെ നോക്കിയാൽ മതി. നമുക്ക് കുറച്ച് കാലത്തേക്ക് ഇനി ഡിഷ് വാഷ് മേടിക്കേണ്ടി വരികയില്ല. എന്തിനാ ഇത്രയും വിലയും കൊടുത്ത് മേടിക്കും, നല്ല അടിപൊളി സാധനം നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ. ഓക്കെ, ആ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം എന്താ, ഇതുപോലെ ഒരു പാത്രം വെച്ച് അടച്ച് വെച്ചേക്കണം 3 മണിക്കൂർ നേരത്തേക്ക്. ഞാൻ അങ്ങനെ 3 മണിക്കൂറിന് ശേഷമുള്ളതാണ് കാണിച്ചിരുന്നത്. മൊത്തം പതയായിരുന്നു, ഇപ്പോൾ കുറച്ചധികം പത കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ പത തെളിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ കുപ്പിയിലേക്ക് മാറ്റാൻ പറ്റൂ. അപ്പം ഞാൻ കുറച്ച് നേരം കൂടെ വെച്ചിരിക്കുക. ആക്ച്വലി 3 മണിക്കൂർ ഇത്രയും പതയില്ലെങ്കിലും 3 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്കിത് റെഡി ടു യൂസ് ആണ്. സോ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനതെല്ലാം കുറച്ചൊക്കെ പത പോയി കഴിഞ്ഞപ്പോൾ ഞാനത് കുപ്പികളിലേക്ക് മാറ്റിയതാണ്. ഇതെല്ലാം 500 ml കുപ്പിയാണ്. ഇനിയും ബാലൻസ് ഒരു 2 കുപ്പിയിൽ ഒഴിക്കാനുള്ളതും ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഇത്രയും കുപ്പി ഉണ്ടാകുന്നുള്ളൂ, അതിലൊക്കെ ഒഴിച്ചേക്കുവാണ്. അപ്പം നിങ്ങളും ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.